ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും സുഖമാണല്ലോ ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ചിക്കൻ റോസ്റ്റാണ് ചിക്കൻ റോസ്റ്റ് നല്ല ടേസ്റ്റിയോട് ടേസ്റ്റിയോടുകൂടി നല്ല ക്രീമി രൂപത്തിൽ നല്ല ഗ്രേവിയോടുകൂടിയുള്ള ഒരു ചിക്കൻ റോസ്റ്റ് നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റോസ്റ്റാണ് അപ്പം നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അച്ചോം ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൻ്റെ അടുത്ത് വരുന്ന ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കാം അപ്പോൾ നമുക്ക് വീട് ഇതിലോട്ട് പോകാം ഞാനിപ്പോൾ ഒരു പാൻ പാനെടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് വെളിച്ചെണ്ണ തന്നെ പരമാവധി എടുക്കാൻ ശ്രദ്ധിക്കുക അതാണ് നമുക്ക് ടേസ്റ്റ് അപ്പോൾ അതാ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി ഒക്കെ വന്നപ്പോഴൊക്കെ ഞാനൊരു മൂന്ന് സവാള നീളത്തിൽ അരിഞ്ഞു വച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ചോപ്പ് ചെയ്ത് എടു സവാളയാണെങ്കിൽ അധികം ഇത് പോരാ അപ്പോൾ ഈ അളവിലൊക്കെ തന്നെ നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കാനൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം അപ്പോൾ അതൊക്കെ ഒന്നും കൂടി ഞാനൊന്ന് വാട്ടിയൊക്കെ കൊടുക്കുകയാണ് ഒരുപാട് വാടാനൊന്നുമില്ല ഒരു ശകലമൊക്കെ ഒന്ന് വാടുമ്പോഴ്ക്കും നമുക്ക് അടുത്ത ഓരോന്നായി ഓരോന്നായി ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ചിക്കൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു വെറൈറ്റി ഒരു ടേസ്റ്റും പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് എങ്കിലും ഒരു രണ്ടോ ഒന്നോ രണ്ടോ കൂട്ടം മാത്രമാണ് നമ്മൾ സ്പെഷ്യലായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം അപ്പം അത് ഞാൻ ഇതിലേക്ക് ഒരു നാല് പച്ചമുളക് ഒന്ന് നീളത്തിൽ പൊളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ ഇട്ടിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കാം ഇനി ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു വലിയ തക്കാളിയാണ് വലിയ തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇതിലേക്ക് ഇതൊക്കെ കൂടി ഇട്ടിട്ടാണ് നമ്മളൊന്ന് വാട്ടിയെടുക്കുന്നത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്ന ഇഞ്ചി വെസ്തുള്ളി വെളുത്തുള്ളി പേസ്റ്റാണ് അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ ഒരു കട്ട രൂപത്തിലാണ് ഇരിക്കുന്നതെങ്കിലും അത് ചൂടാവുമ്പോൾ മെൽറ്റ് ആയി വന്നോളും ശരിക്കും അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന പേസ്റ്റാണ് അപ്പോൾ അതിലേക്ക് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തപ്പോൾ ഞാനൊരു അല്പം ഉപ്പ് കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ചിക്കൻ വരുമ്പോൾ ഒന്നും പ്രത്യേകിച്ച് അധികം ഉപ്പൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതാ ഒരു അല്പം ഉപ്പ് കൂടുതൽ ഇട്ടതുകൊണ്ട് തന്നെ നല്ല വണ്ണം പെട്ടെന്ന് വാടിക്കിട്ടും അപ്പോൾ ഒരുപാട് വാടി ഒന്നും ബ്രൗൺ കളറൊന്നും ആവേണ്ടതില്ല നമുക്കൊരുവിധം വാടുമ്പോൾ തന്നെ നമുക്ക് നമ്മളുടെ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ഇതുപോലെ ഉപ്പ് കുറവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ ലാസ്റ്റ് ഉപ്പിട്ട് കൊടുക്കണം എന്നുള്ളൂ അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് വാട്ടി വാട്ടി എടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഇതൊക്കെ അവരും ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പം നമ്മൾ ഇത് വാട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് വെളിച്ചെണ്ണ വേണം എന്നുള്ളവരാണെങ്കിൽ അതിലേക്ക് വെളിച്ചെണ്ണ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഇപ്പം ഞാനിതിൻ്റെ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇട്ടേക്കുന്നത് ഒരു വലിയ ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് പിന്നെ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എരിവില്ലാത്ത മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത് ഗരം മസാലപ്പൊടിയാണ് ഗരം മസാല പൊടി ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയ ഗരം മസാലപ്പൊടിയാണ് അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാണ് അപ്പോൾ അത് വഴറ്റി കൊടുക്കുമ്പോൾ ദാ ഇതുപോലെ ഒരുപാട് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ വർഷാകെല്ലാം വെളിച്ചെണ്ണയും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അല്ലാണ്ട് നമ്മൾ ഒരുപാട് വെളിച്ചെണ്ണയൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല ആദ്യം നമ്മൾ ഒഴിച്ചാ വെളിച്ചെണ്ണ മാത്രമേ ഉള്ളൂ ആ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം ഇതുപോലെ വാട്ടി വാട്ടി എടുക്കുക ഒരു സെക്കൻഡെങ്കിലും ഇങ്ങനെ ഒന്ന് വാട്ടിയെടുക്കുകയാണെങ്കിൽ ശരിക്കും കറിക്കും നെയ്യൊക്കെ തെളിഞ്ഞ് നല്ല ഒരു മണവും ഒക്കെ കിട്ടും കാരണം നമ്മളുടെ ഈ മസാലകളെല്ലാം ആ വെളിച്ചെണ്ണയിൽ ശരിക്ക് കിടന്നു നല്ലവണ്ണം നല്ലൊരു മുരിഞ്ഞ ആയി കിട്ടും അപ്പം ഞാൻ ഇതിലേക്ക് ഇനി ഒരു ചിക്കൻ ഒരു കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി നല്ലവണ്ണം മസ മിക്സ് ചെയ്ത് യോജിപ്പിക്കുകയാണ് അപ്പോൾ ഒന്നും കൂടി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് ഒട്ടും വെള്ളം തന്നെ ഉപയോഗിക്കുന്നില്ല നമുക്കിതിൻ്റെ ആവശ്യമില്ല ചിക്കൻ ആയതുകൊണ്ട് ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നോളും അപ്പോൾ ഒരു കിലോ ചിക്കനാണ് ഞാൻ ഇത്രയും ആവശ്യമായ സാധനങ്ങളൊക്കെ എടുത്തത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതലാണെങ്കിൽ അതിൻ്റെ അളവുകളൊക്കെ വ്യത്യാസപ്പെടുത്തി കൊടുക്കുക അപ്പോൾ അതാ ഇതും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് സിമ്മിലിട്ട് ഫ്ലെയിം സിമ്മിൽ വെക്കണം വെച്ച് നല്ലവണ്ണം അടച്ചും കൂടി വെച്ച് കഴിയുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ശരിക്കും അതിൽ വെള്ളം ഇങ്ങനെ വരുന്നത് നമുക്കറിയാൻ പറ്റും ആ വെള്ളത്തീ കിടന്നിട്ട് വേണം ശരിക്കും ഈ ചിക്കൻ വെന്ത് കിട്ടാനായിട്ട് അപ്പോൾ അപ്പം ഇതുപോലെ ഞാനൊന്ന് ഇവിടെ അടച്ച് വെച്ച് കൊടുത്തിട്ട് തീ സ്ലോവിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് അത് വേവട്ടെ അവിടെ കിടന്ന് അപ്പോഴേക്കും നമുക്ക് ആവശ്യമുള്ളത് കസഗസാണ് കസഗസ് ഞാൻ വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് കുതിർത്തി വെച്ചിരുന്ന കസഗസ് നമുക്ക് ഇതൊന്ന് കസുകസവും കുറച്ച് അണ്ടിപ്പരിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ഉള്ളൂ അതും കൂടി ഞാനൊന്ന് മിക്സിയിൽ ശരിക്കും അരച്ചെടുക്കാണ് അപ്പോൾ അതിലാണ് നമ്മളുടെ ഈ കറിയുടെ ഒരു സീക്രട്ട് എന്ന് പറഞ്ഞാൽ അതാണ് ഒരു അപാര ടേസ്റ്റാണ് അതിന് നല്ല ടേസ്റ്റ് നല്ല സ്മൂത്തി ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പം നിങ്ങൾ ഇനി ചിക്കനൊക്കെ റോസ്റ്റ് ചെയ്യുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ടൊക്കെ ഒന്ന് മാറ്റിയൊക്കെ നല്ലവണ്ണം ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കുക ഇളക്കി കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ലവണ്ണം അതിൽ വെള്ളമൊക്കെ ഊറി ഊറി വരുന്നത് അറിയാൻ പറ്റും ചിക്കനിൽ ഒരുപാട് വെള്ളം ഉണ്ടാവും വീണ്ടും നമുക്ക് അതുപോലെ തന്നെ വെച്ചിട്ട് സിമ്മ സിമ്മിലിട്ട് കൊടുക്കാം അപ്പോഴും നല്ലവണ്ണം ഇത് കണ്ടാൽ ഇപ്പം നമുക്കിതേ തുറന്ന് നോക്കുമ്പോൾ നോക്കി എന്ത് മാത്രം വെള്ളമാണ് ഇതിലുള്ളത് അപ്പം നമുക്ക് ആ സമയത്ത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി കൊടുത്തിട്ട് ഒന്ന് ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം ഇപ്പം ഞാൻ ആ അരച്ച് വെച്ചിരുന്ന ആ കസുകസും അണ്ടിപ്പരിപ്പും കൂടി അരച്ച് വെച്ചിരുന്നുണ്ടായില്ലേ അതും കൂടി ഞാൻ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് നമ്മൾ ഒഴിക്കുമ്പോൾ തന്നെ നമ്മുടെ കറി അങ്ങോട്ട് നല്ല തിക്കായിട്ട് വരും അപ്പോൾ ലാസ്റ്റ് വെന്തു എന്നൊക്കെ മനസ്സിലായി കഴിയുമ്പോൾ മാത്രം അതൊഴിച്ചു കൊടുത്താൽ മതി പിന്നെ അത് ഒഴിച്ചതിന് ശേഷം ഒന്ന് വേവിച്ചു എന്നോ തിളപ്പിച്ചു എന്നോ ഓർത്തൊന്നും ഒരു പ്രശ്നമില്ല അപ്പോൾ ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാൻ പറ്റും ശരിക്കും അങ്ങോട്ട് നല്ല ഒരു തിക്കായിട്ട് നല്ല കട്ട രൂപത്തിൽ നല്ല നമ്മുടെ ചിക്കനിലെല്ലാം ഗ്രേവിയൊക്കെ പിടിച്ച് നല്ല സൂപ്പറായിട്ട് നമുക്ക് വരുന്നത് കാണാം നല്ല തിക്കായിട്ട് വരും അതാണ് ഇത് നമ്മൾ കോണ്ഫ്ലോർ പൊടിയൊക്കെ ഒഴിക്കൂലേ അതുപോലെ തിക്കായിട്ട് നമുക്ക് വരും അപ്പം ഇതെന്ന് പറഞ്ഞാൽ അപാര ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് ഉള്ളൊരു ചിക്കൻ റോസ്റ്റാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ല ചിക്കനിൽ ശരിക്കും നല്ലോണം പെരണ്ടൊക്കെ ഇരിക്കുന്ന ടൈപ്പിൽ നല്ല ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ കുറച്ച് കറി മസാല സോറി കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കറിവേപ്പില മല്ലിയില പുതിയയില എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ടുകൊടുക്കാം ഇപ്പം എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാനത് ഇട്ടിട്ടില്ല ഇപ്പം ഞാൻ കറിവേപ്പിലയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതും കൂടി ഇട്ടിട്ട് ഇതാ ഇതുപോലെ നല്ലോണം ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇതിൽ എന്നിട്ട് നമുക്ക് വേവിക്കാനൊക്കെ വെക്കാം കേട്ടോ വെന്തൂ തിളച്ചു കുതിച്ചൊന്നും ഒരു കുഴപ്പമില്ല ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് നെയ്യാണ് അതിപ്പം ഞാൻ മിൽമേട് നെയ്യ് തന്നെയാണ് എടുത്തിരിക്കുന്നത് മിൽമേട് ആ കുറച്ച് നെയ്യും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ആ നെയ്യ് ഇടുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ നല്ല സ്മൂത്തായിട്ട് കിട്ടും നല്ല സ്മൂത്തി ആയിട്ട് നമ്മളുടെ ഗ്രേവി ഒക്കെ നല്ല സ്മൂത്തി ആയിട്ട് ഇരിക്കും അപ്പം അതിനു വേണ്ടിയാണ് നമ്മൾ ലാസ്റ്റ് സമയത്ത് ഇച്ചിരി നെയ്യൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നെയ്യ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇനി ഒരുപാട് നമ്മൾ ഇട്ട് തിളപ്പിക്കാനും ഇതിനൊന്നും പാടില്ല അപ്പോൾ നെയ്യ് അതുപോലെ തന്നെ ഇരുന്നോളും അപ്പോൾ ഈ നെയ്യും ഒക്കെ വെച്ചിട്ട് എപ്പോഴും ഞാൻ പറയുന്നത് പോലെ ഇപ്പം തന്നെ ചിക്കൻ സെർവ് ചെയ്യരുത് നമ്മൾ കുറച്ച് നേരം അടച്ചു മൂടി അവിടെ വെക്കാം അപ്പോഴാണ് നമ്മളുടെ ചിക്കനിലേക്ക് ആ ഉപ്പും പുളിയും എരിവും എല്ലാം കൂടി നമുക്ക് നല്ലോണം പിടിച്ചിട്ട് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ എപ്പോൾ കറി വെക്കുമ്പോഴും ഞാൻ പറയാറുണ്ട് അതൊന്നും ശ്രദ്ധിക്കാം അപ്പം അതുപോലെ ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ശരിക്ക് അടച്ചു മുടിയൊക്കെ വെച്ചതാണ് ഇതുപോലെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് നമ്മുടെ ചിക്കൻ കറി കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കി നോക്കിയ കമെൻ്റൊക്കെ തരിക ഓക്കെ സ്ലാമലേക്കും